വയനാട് കരിന്തളം 400 KV ലൈനിന്റെ KSEB പ്രഖ്യാപിച്ച നഷ്ടപരിഹാര പാക്കേജ് സ്വീകാര്യമല്ലെന്ന് സംയുക്ത ആക്ഷൻ കൌൺസിൽ. MLA മാരായ സണ്ണി ജോസഫ്, സജീവ് ജോസഫ് എന്നിവരുടെ അധ്യക്ഷതയിൽ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസിൽ ചേർന്ന സംയുക്ത ആക്ഷൻ കൌൺസിലിന്റെ യോഗത്തിലാണ് തീരുമാനം. ഒരു വർഷമായി മുടങ്ങിക്കിടക്കുന്ന 400 KV ലൈനിന്റെ പ്രവൃത്തി പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി KSEB പുറത്തിറക്കിയ കർണാടക മോഡൽ നഷ്ടപരിഹാര പാക്കേജിനെ കുറിച്ചും പുനർ നടപടികളും ചർച്ച ചെയ്യാനായിരുന്നു യോഗം ചേർന്നത്. കർണാടക പാക്കേജിനെ നേരത്തെ തന്നെ കർമ്മസമിതി അംഗങ്ങൾ തള്ളിയിരുന്നു. തുടർ സാഹചര്യത്തിൽ മൂന്നിന് നടക്കുന്ന ഉന്നതതല ചർച്ചയിലെടുക്കേണ്ട നിലപാടുകളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. പദ്ധതി നടപ്പാക്കുമ്പോൾ വയനാട് മുതൽ കരിന്തളം വരെ വരുന്ന 125 കിലോമീറ്റർ ദൂരത്തിൽ 1500 ഏക്കറിലധികം വരുന്ന കർഷകരുടെ കൃഷിഭൂമിയാണ് നഷ്ടമാകുന്നത്. നിലവിലെ നഷ്ടപരിഹാര പാക്കേജ് പ്രകാരം 50 ലക്ഷം രൂപ വില വരുന്ന 1 ഏക്കറിന് 2 ലക്ഷം രൂപ പോലും ലഭിക്കില്ല എന്നും സമിതി കുറ്റപ്പെടുത്തി. നിലവിലെ പാക്കേജുകൾ തള്ളിയ സമിതി മാർക്കറ്റ് വില അടിസ്ഥാനപ്പെടുത്തി പ്രത്യേക പാക്കേജ് രൂപീകരിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. KSEB പ്രഖ്യാപിച്ച കർണാടക മോഡൽ പാക്കേജിനൊപ്പം സർക്കാരിന്റെ പ്രത്യേക പാക്കേജ് കൂടി ഉൾപ്പെടുത്തുമ്പോൾ കർഷകന് ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കുമെന്നും യോഗം വിലയിരുത്തി. ഈ 87 കിലോമീറ്റർ കൃഷിയിടങ്ങളാണ്, നമ്മുടെ വാസസ്ഥലങ്ങളാണ്, സ്ഥാപനങ്ങളും അങ്ങനെ ജനനിബിഡമായിട്ടുള്ള ഏറ്റവും നല്ല വളക്കോടുള്ള മണ്ണിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് നമുക്ക് മറ്റ് പദ്ധതികളുമായും മറ്റ് നമ്മുടെ നഷ്ടപരിഹാരമായും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കാം. മണിക്കടവ് ഫൊറോന വികാരി ഫാദർ പയസ് പടിഞ്ഞാറേമുറി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PC ഷാജി, കുരിയാച്ചൻ പൈമ്പള്ളിക്കുന്നിൽ, മിനി ഷൈബി, പഞ്ചായത്ത് അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.